കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇടിച്ചതാണ്. അപ്പൊ ഇന്ന് എനിക്ക് ശരീരമൊക്കെ നല്ല വേദന. കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുമായിരുന്നു, കുഞ്ഞ് മൊബൈല് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിന്റെ കയ്യിൽ ശക്തിയായിട്ട് അടിച്ചത്. ആ ശക്തിയായിട്ട് അടിച്ചതിന്റെ ഇതിലാണ് മൊബൈല് വന്ന് താഴെ വീണ്, മൊബൈല് പൊട്ടുകയും ചെയ്ത് കുഞ്ഞിന്റെ കൈക്ക് അടിയുണ്ട്. അപ്പൊ കുഞ്ഞ് നല്ലതുപോലെ കരഞ്ഞ്, കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഞങ്ങള് ഇയാൾക്ക് നേരെ തിരിഞ്ഞത്. വിസ്മയ, രാവിലെ തന്നെ ഈ ബോർഡൊക്കെ എടുത്ത് മാറ്റി എന്താണ് പരിപാടി? പറ ചേട്ടതൊന്നും അറിയുന്നില്ലേ എന്താ സംഭവം? പറഞ്ഞു. നേതാക്കന്മാരൊക്കെ, അത് നമ്മുടെ സി പി എമ്മിന്റെ സ്വന്തം നേതാക്കന്മാരൊക്കെ റോഡിൽ ഇറങ്ങിയിട്ടാണ് ബോർഡ് മാറ്റാൻ വേണ്ടി നടക്കുന്നത്. അവർക്ക് ബോർഡ് മാറ്റേണ്ട ആവശ്യം എന്താണ്? ഇതൊരു ചേട്ടന്റെ കടയാണ്, റോഡല്ല, റോഡിൽ എന്ത് അടുത്താ വെച്ചിരിക്കുന്നത്? അയ്യോ, നമ്മുടെ വെള്ളനാട് ശശി ഇല്ലേ, അങ്ങേരിപ്പോ കോൺഗ്രസ് സി പി എമ്മിൽ പോയിട്ട് വീണ്ടും ജയിച്ചാണ്. അത് നമ്മളെ ഈ നേതാക്കൾ ഇപ്പൊ ചേട്ടൻ ഒരു പഞ്ചായത്ത് അംഗമാണെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ നോക്കും, അതോ സ്ത്രീകളെയും കുട്ടികളെയും മെക്കെട്ട് കയറാൻ നോക്കും? ജനങ്ങളെ സംരക്ഷിക്കും എന്താ സംഭവം? നട റോഡിൽ ഇറങ്ങിയിട്ട് അവര് നേരിട്ട് ഇറങ്ങിയിട്ടാണ് ബോർഡ് മാറ്റി ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഈ നേതാക്കന്മാരുടെ അണികൾ അവരാണ് ഇറങ്ങി. നേതാക്കന്മാർ നേരിട്ട് ഇറങ്ങി ഗുണ്ടായസ്, ഇപ്പോ സി പി എം തനി ഗുണ്ടായസ് റോഡിൽ ഇറങ്ങി, അത് സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കാൻ വേണ്ടി തുടങ്ങി. പുരുഷന്മാരടുത്ത് മാത്രമല്ല, സ്ത്രീകളടുത്താണ് നേരിട്ട്, അതും അടിപിടി. എന്താ കൊച്ചു തൊട്ടിയവരെ അടിച്ചെന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ആണോ വിസ്മയ പറയുന്നത്? ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്റെ കൊച്ചിനേടെ അടിച്ചതാ, നിങ്ങളല്ലല്ലോ കൊച്ചിനെ അടിച്ചിട്ട്. കൊച്ചിനെ ഇതിന് പോട്ടെ, ജില്ലാ മത്സരം അടിച്ചിട്ടാണ് കൊച്ചിനെ അടിച്ചാൽ സമാനം പറഞ്ഞു. വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിലാണ് നമ്മുടെ വെള്ളനാട് ശശിയുടെ ദുണ്ടായിസം എന്ന് പറയും. വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതിനെക്കാട്ടി വലിയ ഗുണ്ടായിസം ഈ സ്വപ്നങ്ങളിൽ മാത്രം. സി പി എം നേതാക്കന്മാരെയാണ്? ഓ, സി പി എം സ്വാഭാവികം, അവരെയാണോ നമ്മൾ ഗുണ്ടകൾ? എന്തായാലും നമുക്ക് എന്താണ് സംഭവിച്ചെന്നും ഈ ഹോട്ടലിൽ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നും എല്ലാം ഈ കടയിൽ ഉടമസ്ഥയായ ചേച്ചി സുധിനെ ചേച്ചിയുടെ ചോദിക്കാം. ചേച്ചി, എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്? ഇന്നലെ ഒരു ബോർഡ് വെച്ചതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ പുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഈ അവിടെ ഇരിക്കുന്ന ലൈറ്റ് ബോർഡ് ഉണ്ടല്ലോ, അതാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ അത് കാണാൻ വേണ്ടി, ഫുഡ് ഐറ്റംസ് ഇന്നതൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നാളായതേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്ത്. അപ്പം പുള്ളിയുടെ അവകാശം എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോർഡ് വെക്കാനുള്ളതല്ല, ബോർഡെല്ലാം അങ്ങ് അകത്ത് വെച്ചാൽ മതി, കടയുടെ അകത്ത് വെച്ചാൽ മതി, ആ വെളിയിലോട്ട് വെക്കണ്ട, അകത്ത് കയറുന്നവർ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയാണ്. വെളിയിൽ ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഞാൻ ചെയ്ത വർക്കാണ്. അപ്പം ഞാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യത്തിനാണ്. അപ്പം ബോർഡുകളെല്ലാം അകത്ത് കയറ്റണം എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പം നമ്മൾ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അപ്പം പിന്നെ ഈ രണ്ട് ദിവസം മുമ്പ് അവിടെ ഇരിക്കുന്ന ആ ബോർഡ് എടുത്തുകൊണ്ട് പോയി രാത്രി ഒരു 8:30 സമയത്ത്, ആ സമയത്തൊക്കെ നമ്മൾക്ക് നല്ല കച്ചവടം കിട്ടുന്ന സമയമാണ്, ആ സമയത്ത് ബോർഡ് എടുത്തുകൊണ്ട് വന്ന് അപ്പുറത്ത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ അപ്പുറത്ത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഞാനാണ് തിന്നെ തിരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് തന്നെ കൊണ്ടുവച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കും. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ബോർഡ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നപ്പം പുള്ളി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ ചായ അടിക്കുന്ന വണ്ടിയുണ്ട്. അപ്പോൾ അത് ഇതെല്ലാം ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. നമ്മൾ നല്ല ലെവലാക്കി വെച്ചിരുന്നത് ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഇത്തിരി താന്ന് കിടക്കും. അപ്പോൾ ഈ വെള്ളമെല്ലാം അങ്ങോട്ട് ഒഴുകുന്നു. അപ്പോൾ ആ മാമൻ തന്നെ പറഞ്ഞ് നമുക്കൊന്ന് പൊക്കി വെക്കാം, അല്ലെങ്കിൽ കഴുകുന്ന വെള്ളമെല്ലാം അവിടെ കെട്ടിക്കിടക്കുന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ രണ്ട് കല്ല് വെച്ച് പൊക്കും, ഒരു 12:30 സമയമായി. ആ കല്ല് വെച്ച് പൊക്കി നമുക്ക് പൊക്കി വെക്കാം. അപ്പോൾ സ്ലോപ്പിൽ വെള്ളം ഇനി ഒഴുകിപ്പോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ ശരി, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ഓടി വന്ന് പുള്ളി ആ സമയത്ത് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. പുള്ളി ഇവിടെ വന്നിട്ട് വന്നപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച് വെറുതെ ഒരു ഇഷ്യൂ ആക്കണ്ട എന്നുള്ള രീതിയിൽ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം വന്ന് ഇങ്ങനെ പറഞ്ഞു വണ്ടിയും കൂടെ തള്ളി വെക്കുന്ന അകത്ത് കയറ്റി അകത്ത് കയറ്റെന്ന് പറഞ്ഞു. അപ്പം മാമൻ പറഞ്ഞു വണ്ടിയൊന്നും തള്ളി വെളിയിൽ വെക്കുമല്ല, അത് ജസ്റ്റ് ഞങ്ങളൊരു കല്ല് വെച്ച് പൊക്കി വെക്കുമോ, ഇപ്പം മാറ്റിത്തരും എന്ന് പറഞ്ഞു. അപ്പോഴ് അത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. വണ്ടിയും കൂടെ തള്ളി, ബോർഡെല്ലാം കൂടി, നിങ്ങളുടെ സാധനങ്ങളെല്ലാം റോഡിലായിരിക്കുന്ന, ഗതാഗതത്തിന് തടസ്സമാണ്, ഞാൻ എൻ്റെ വർക്ക്, ഒരു അധികാരഭാവം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞു, പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനുള്ള ഒരു ഇതില്ലാതെ
ഞങ്ങളെടുത്ത് കഴുത്ത് സംസാരിച്ച്, നമ്മളും തിരിച്ച് സംസാരിച്ച്. കാരണം ഞങ്ങൾ മാത്രമല്ല, കല്ലനാട് ജംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാ കടകളിലും ബോർഡ് വെച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബോർഡായാലും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതെല്ലാം മാറ്റട്ടെ. ഞങ്ങൾക്ക് ഇതേവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസും തന്നിട്ടില്ല. പഞ്ചായത്തിലെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡൻറ്റോ ആരും വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ഒരു ഇതും തന്നിട്ടില്ല. ആരും ഒന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പം അല്ലാതെ ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ കാര്യം പഞ്ചായത്ത് അത് പറയും. പക്ഷെ ആരും അങ്ങനെ നമുക്ക് ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഈ പുള്ളിക്ക് മാത്രമാണ് ഈ ബോർഡ് ഇവിടെ ഇരിക്കുമ്പം എന്തോ എനിക്കറിയത്തില്ല, എന്താ കാരണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ. അപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. സംസാരമായപ്പോഴത്തേക്കും എൻ്റെ മകൻ അകത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സംസാരം കേട്ട് അവൻ മൊബൈൽ കൊടുത്തുകൊണ്ട്. മൊബൈൽ പൊതുവേ അയാൾ കഴിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്താണ് കഴിക്കുന്നത്. അപ്പം വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഇവൻ ഈ സംസാരം കേൾക്കുന്നത് കണ്ട് അവൻ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അയാൾക്ക് അതൊരു വീഡിയോ എടുക്കുന്ന ഒരു ക്രേസാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായാലും എന്തൊരു ഇൻസിഡൻറ്റ് കണ്ടാലും അവൻ വീഡിയോ എടുക്കുക. അതിന് ചെറിയൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് 3 വയസ്സിലേ ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ അവനത് വീഡിയോ എടുത്തു. വീഡിയോ എടുത്തപ്പോൾ നീ എൻ്റെ വീഡിയോ എടുക്കുന്നോടാന്നും പറഞ്ഞാണ് കുഞ്ഞിൻ്റെ നേർക്ക് തിരിഞ്ഞത്. അതുവരെ കുഞ്ഞിൻ്റെ നേർക്കൊന്നും തിരിഞ്ഞില്ല. നമ്മൾ എൻ്റെ അടുത്തും മമ്മിയുടെ അടുത്തുമാണ് കയർത്ത് സംസാരിച്ചത്. നമ്മൾ അത് കണക്ക് തിരിച്ചു പറയാം. അപ്പോൾ കുഞ്ഞിൻ്റെ നേരെ തിരിഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിലടിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് ആ വിഷയം ഒരുപാട് ഗുരുതരമായിട്ട് മാറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പുറത്തുനിന്ന് വന്നവർ, ഞങ്ങൾ വഴക്ക് പറയും ശിക്ഷിക്കും, അത് ഞങ്ങൾ അധികാരം. പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾ കുഞ്ഞിനെ അടിക്കാൻ, കുഞ്ഞിനെ കയ്യിലടിച്ച് അത് കയ്യിൽ തട്ടി മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഇങ്ങനെ ഒരു അടി അടിച്ചു കുഞ്ഞ് കൈയാണ്. ആ കയ്യിലടിച്ച് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് അവൻ അപ്പോഴേ കരഞ്ഞ്, അവന് വേദനിച്ച് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം കരഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുള്ളിയായിട്ട് വീണ്ടും ഞങ്ങളെ നേരെ ഇങ്ങനെയാണ് വരുന്നത്, കൈ മുറുക്കി ഇടിക്കാനായിട്ട് വന്ന് വരുന്നത്. കൈ മുറുക്കി ഇടിക്കും. അങ്ങനെ മമ്മിക്ക് നെഞ്ചത്തൊരു ഇടിയായിരുന്നു. ഇന്നലെയൊന്നും എനിക്ക് കുഴപ്പമില്ല, കിട്ടുന്നതൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഡിഫെൻസ് ചെയ്യുമോ, തിരിച്ച് തടർഞ്ഞു. പക്ഷേ ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ നോക്കിയപ്പം ചെറുതായിട്ട് കയ്യിൽ കൈ കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിഫെൻസ് ചെയ്യുമല്ലോ, നമ്മൾ കൈ തട്ടി മാറ്റുമല്ലോ. അങ്ങനെ കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് ഞാൻ അപ്പോഴത്തേക്ക് പുള്ളിയുടെ അടുത്ത് വീണ്ടും ആൾ ഞങ്ങൾ ഷൗട്ട് ചെയ്തത്. അപ്പം പുള്ളി രക്ഷപ്പെടാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടാനായിട്ട് പോകാൻ പറ്റത്തില്ല. ഇത്രയും ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 12 മണി 12:30 സമയമാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ വന്ന് ഇത്രയും ഷോ കാണിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പം നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവം ചെയ്യാത്തൊരു രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 3-4 മാസം ആയതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ മൊത്തമാണ് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ അതുകൊണ്ടാണ് ബോർഡ് അടിച്ചു വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കൊടുക്കണം, പിന്നെ സ്റ്റാഫിന് ഇത് കൊണ്ടും കൂടുതലും ഞങ്ങൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സ്റ്റാഫായിട്ട് ഒരുപാട് പേരില്ല. സാധാരണ ഓരോ ഹോട്ടലിലും ഒരുപാട് സ്റ്റാഫുകളാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തന്നെയാണ് കൂടുതൽ സമയം നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. ഇന്നലെ വെച്ച സാധനങ്ങളെല്ലാം എന്താ ഇതിനകത്ത് പന്നിയുടെ വേസ്റ്റിൽ, ബിരിയാണി 1-2 ബിരിയാണിയാണ് പോയത്. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ എല്ലാ ഭക്ഷണവും വേസ്റ്റായി. ഞങ്ങളെല്ലാം എന്താണ്ടേ എല്ലാം കൊണ്ട് തട്ടി ഇട്ടിരിക്കുന്നു. എല്ലാ ഭക്ഷണവും വേസ്റ്റായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. പിന്നെ പുള്ളിക്ക് ചേട്ടൻ 2013 ചേട്ടൻ ഇവിടെ പഞ്ചായത്തിലെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡെയിലി വേജസിലാണ് കയറിയിരിക്കുന്നത്, കോൺട്രാക്ട് ബേസിൽ. അപ്പം 2013 പുള്ളി വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു ചേട്ടൻ ഇൻ്റർവ്യൂവിന് കയറി അങ്ങനെ സെലക്ഷൻ ചെയ്തത്. MGNRS അക്കൗണ്ടൻ്റാണ്. അപ്പോഴന്ന് കയറിയ സമയത്ത് ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ തന്നെ എടുത്തത്. പക്ഷെ അതിനുശേഷം പുള്ളി എപ്പോഴും പറയുന്നത് ഞാനാണ് നിനക്ക് ജോലി വാങ്ങിച്ചു തന്നത്. പലപ്പോഴായിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് നാളായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല, നമുക്ക് കൊടുക്കാനില്ല. കാരണം നമ്മൾ എനിക്ക് ഇളയുള്ള ഒരാളോട് ഉണ്ട് പൈസ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഓരോന്നിന് ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാറുണ്ട്. പല ആവശ്യങ്ങൾക്കും പൈസ വാങ്ങിക്കാറുണ്ട്. ചോദിക്കുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്, 5000 രൂപ 6000 രൂപ പലപ്പോഴായിട്ട്. എന്നുവെച്ചാൽ 2013 ശേഷം പലപ്പോഴായിട്ട് പുള്ളി ഇവിടെ വന്ന് പറയുമ്പോഴും എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് നിനക്ക് ജോലി തന്നത്, ഞാൻ പറഞ്ഞ നീ അങ്ങ് കേട്ടാൽ മതി. ഒരു അധികാരഭാവമാണ് ഞാൻ പറയുന്നത്. പുള്ളി ഇപ്പോഴും ഇതിൽ വൈസ് പ്രസിഡൻറ്റോ പ്രസിഡൻറ്റോ ആരുമല്ല.
ഒരു ജില്ലാ പഞ്ചായത്ത്. അപ്പം പിള്ളേർ പറയുന്നത് നീ ഇങ്ങോട്ടൊന്നും പറയാൻ വേണ്ട, ട്യൂൺ ഇങ്ങനെയൊന്നും അല്ല, അത് പറയാൻ പറ്റത്തില്ല, മീഡിയയുടെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് പറയുന്നത്. അത്രയും മോശമായിട്ടാണ് എടി, സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ എടി പോടി നീ പോടി എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ സ്ത്രീജനങ്ങളുണ്ട്, അവരെ വിളിച്ചാൽ മതി. സ്ത്രീ ഇപ്പം എല്ലാവരും സ്ത്രീക്ക് ബഹുമാനം നൽകുന്ന ഒരു ഇതാണ്. അപ്പോഴും മാഡം, സ്റ്റേഷനിലെ മാഡം തന്നെ അമ്മയെ സഹോദരി എന്ന് വിളിച്ചാണ് നമ്മൾ എല്ലാവരെയും സംബോധന ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ നല്ല സംരക്ഷണം കിട്ടുന്ന ഈ സമയത്ത് ഇങ്ങനൊരു ജനപ്രതിനിധി വന്ന്, സത്യം പറഞ്ഞാൽ അതൊരു ജനപ്രതിനിധി അല്ല, സത്യം പറഞ്ഞാൽ അതൊരു റൗഡിയാണ്. എന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ഞാൻ എനിക്ക് നീയൊക്കെ ഇന്നലെ വന്നവൾ, എനിക്ക് 50 വർഷത്തെ ഇതുണ്ട്. 50 വർഷമൊന്നുമല്ല, 5 വയസ്സിൻ്റെ പക്വതയോ ഇതുപോലും കാണിക്കുന്നില്ല. പാർട്ടിയിൽ വർഷങ്ങൾ കൊണ്ട് ഉള്ള പ്രവർത്തനമല്ല. ഇപ്പം പണ്ട് തൊട്ട് ഈ പണ്ടത്തെ രീതി അനുസരിച്ച് ഒരു റൗഡി സ്വഭാവം, ആ പുള്ളിയുടെ അടുത്തൊന്നും ആരും ഏറ്റുമുട്ടൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താവോ അങ്ങനെ കിട്ടും. ഞങ്ങൾ എനിക്കാണെങ്കിൽ 2 വയസ്സുള്ളൊരു മോളുണ്ട്, കുഞ്ഞിനെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ രാവിലെ വരുന്നതാണ്. രാത്രി 11:30-12 മണിക്കാണ് ഈ ജോലിയെല്ലാം ഒതുക്കി ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. അപ്പം ഞങ്ങൾ അത്രമാത്രം അധ്വാനിച്ച് ആണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു രൂപ നഷ്ടം വരുന്നത് നമുക്ക് അത്ര പോലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും കഷ്ടപ്പെടും. മമ്മിക്ക് 65 വയസ്സ് കഴിഞ്ഞാണ്, മമ്മിക്കും പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളെ പ്രശ്നങ്ങളുടെ ഇടയിലും നമ്മൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, ഞങ്ങൾ ഉപജീവന മാർഗമാണ്. ഇപ്പം പിള്ളേരൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു, അവരെ പഠിപ്പിക്കണം. അപ്പം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതാവത്തില്ല. ചേട്ടൻ ഓഫീസിൽ പോകണമെങ്കിലും അതിനുള്ള ഒരു ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പൈസ പിരിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇത് തീർക്കുന്നത്. പുള്ളിയായിട്ട് അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഒന്നും ആർക്കും ഇല്ല. ഞങ്ങൾക്ക് അറിയത്തില്ല എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന്, ഞങ്ങൾക്ക് അറിയത്തില്ല. വേറെ പുള്ളി ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുമായിട്ട് അങ്ങനെ വ്യക്തി വൈരാഗ്യത്തിന് ഒരു കാര്യവും ഇല്ല. ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇപ്പം കുറച്ച് നാളായിട്ട് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനില്ല. അല്ലാതെ ഞങ്ങളുമായിട്ട് ഒരു വ്യക്തി വൈരാഗ്യമൊന്നുമില്ല. ചേട്ടനുമായിട്ട് നല്ല കാര്യമായിരുന്നു, ഞങ്ങൾ ഈ തുടങ്ങിയ സമയത്ത് പുള്ളിയെ പോയി ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. പുള്ളി പറഞ്ഞു നല്ലതാണ് തുടങ്ങ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ നല്ലൊരു പ്രോത്സാഹനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് നേർക്ക് തന്നത്. അല്ലാതെ എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് ഇതേവരെ അറിയത്തില്ല, കാര്യം ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഇതാണ് ഞങ്ങൾ ഈ ബോർഡാണ് പുള്ളിക്ക് പ്രശ്നം. ഇനി ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിയാണ് നമ്മളടുത്ത് ഇപ്പം നിരന്തരം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോർഡെടുത്ത് മാറ്റണം, ബോർഡെടുത്ത് മാറ്റണമെന്ന്. ഏറ്റവും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി അകത്തെങ്കിൽ അകത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ നമുക്കും ജീവിക്കണമല്ലോ എന്ന് ഈ ഒരു പിന്നെ ഞങ്ങൾ ഇങ്ങനൊന്നും പോകത്തില്ല. 2 ദിവസം മുമ്പ് ഈ അവിടെ ഇരിക്കുന്ന ആ ലൈറ്റ് ബോർഡ് എടുത്ത് ആ കാറ് കിടക്കുന്നുണ്ടല്ലോ, കാറ് കിടക്കുന്നതിൻ്റെ അപ്പുറം കൊണ്ട് കളഞ്ഞു. നീ വലിച്ചിറങ്ങി എന്നിട്ട് ഭീഷണിയുണ്ട്. ഭീഷണി എന്ന് പറഞ്ഞാൽ ഇനി ഈ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം അടിച്ചു പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത്, വീട് പുനലാലാണ്, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കുന്ന സൗണ്ടെങ്കിലും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. കാരണം ഞങ്ങൾക്ക് പേടിയാണ്, ഫ്രണ്ടിൽ ഒരു ഷട്ടർ പോലും ഇല്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നഷ്ടപരിഹാരം നമുക്കത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു മോശ സമയമാണ്. മോന് കയ്യിൽ അടിയുണ്ട്, ഇത് ചതവുണ്ട്. അങ്ങനെ മമ്മിക്കാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുമായിരുന്നു, കുഞ്ഞ് മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ കയ്യിൽ ശക്തിയായിട്ട് അടിച്ചത്. ആ ശക്തിയായിട്ട് അടിച്ചതിൻ്റെ ഇതിലാണ് മൊബൈൽ വന്ന് താഴെ വീണ്, മൊബൈൽ പൊട്ടിയും ചെയ്ത് കുഞ്ഞിൻ്റെ കൈക്ക് അടിയുണ്ട്. അപ്പം കുഞ്ഞ് നല്ലതുപോലെ കരഞ്ഞ്, കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇയാൾക്ക് നേരെ തിരിഞ്ഞത്. ഇയാൾക്ക് നേരെ അതുവരെ ഞങ്ങൾ വാ കൊണ്ട് സംസാരിക്കുന്നതല്ലാതെ വേറൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഇയാൾ പറയുന്നതിന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പിന്നീട് കുഞ്ഞിനെ ഉപദ്രവിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നപ്പോഴാണ്. പിന്നെ അത് പോരാഞ്ഞ് പുള്ളി കടയുടെ അകത്ത് കയറി, കടയുടെ അകത്ത് കയറിയും അക്രമം കാണിക്കാനായിട്ട് വന്നു. അപ്പം
നമ്മൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ച്. ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ എസ് ഐ വന്ന് മൊഴിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ചൈൽഡ് ലൈനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിലായാലും വനിതാ കമ്മീഷനിലായാലും എല്ലായിടവും ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി വേറൊരാൾക്ക് ഒരു അനുഭവം ഉണ്ടാവരുത്. ഈ പുള്ളി പല തവണ പല ആൾക്കാരെയും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ വന്ന് ഒരു 10 വർഷം ആയതേ ഉള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അതുകൊണ്ട് ഈ എല്ലാവരും കണ്ടു നിൽക്കാനേ ഉള്ളൂ. അന്ന് രാത്രി ഇവിടെ വന്ന് ബോർഡെടുത്ത് കളഞ്ഞിട്ടും അതിന് തിരിച്ച് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ള രീതിയിൽ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ഒരു അക്ഷരം പോലും എല്ലാവരും കാണികളെ പോലെ നോക്കി നിൽക്കുന്നതല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ ആരും ഇല്ല. കാരണം പുള്ളിയെ പേടിയാണ്. അതല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒന്ന് ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് സോൾവ് ചെയ്യും. പക്ഷേ ഞങ്ങളങ്ങനെ പലരെയും വിളിച്ച് പറഞ്ഞു പല പുള്ളിയുടെ നേരത്തെയുള്ള പാർട്ടിയിലും ഇപ്പോഴത്തുള്ള പാർട്ടിയിലും എല്ലാവരെയും വിളിച്ചാണ്. പക്ഷെ ആര് പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. പുള്ളിക്ക് ഒരു നിയമമുണ്ട്. വെള്ളനാട് മൊത്തം പുള്ളിയുടെ അണ്ടറിലാണ് എന്നുള്ള ഒരു ഇതാണ്. എന്തായാലും ഈ ചേച്ചി തന്നെയാണ് പറഞ്ഞാണ് ഇത്രയും സംഭവം നടന്നത്. വെള്ളനാട് ശശി ഗുണ്ടാ പിരിവ് വരെ നടത്തിയിട്ടുണ്ട്. അതായത് പല തവണയായിട്ട് ആ ഫണ്ട് ഈ ഫണ്ട് എന്ന് പിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണം കൊടുക്കാതെ ഇപ്പോൾ കടയ്ക്ക് മേലെ കയ്യേറ്റം തുടങ്ങിയെന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെ പറയുന്നത്. ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വെള്ളനാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടെ വരാനുള്ള മെയിൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പീക്ക് വെള്ളനാട് ശശിയുടെ ഉപദ്രവം കാരണം പരിക്കേറ്റ് രണ്ടുപേരുണ്ട്. ഒരാൾ കൊച്ചു കുട്ടിയാണ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മയുടെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. അമ്മ, ഇന്നലെ എന്താണ് ആ ഹോട്ടലിൽ സംഭവിക്കുന്നത്? ബോർഡെടുത്ത് മാറ്റാൻ പറഞ്ഞു. ഞങ്ങളെടുത്ത് ബോർഡെടുത്ത് മാറ്റാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞു. അയാൾ ബോർഡിനെ എടുത്ത് കൊണ്ടുവന്ന് കളയുകയും ചെയ്തു. പക്ഷേ എല്ലാവരും ബോർഡ് മാറ്റുകയാണ്, ഞങ്ങളും മാറ്റാമെന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ ബോർഡ് കളഞ്ഞ ബോർഡിനെ ഞങ്ങൾ തിരിച്ചെടുത്ത് വീണ്ടും കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച്. ആരും മാറ്റിയിട്ടില്ല, വേറെ ഒരുത്തരും മാറ്റിയിട്ടില്ല, ഞങ്ങളും മാറ്റിയില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിരുന്നു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് വീണ്ടും വന്ന് പ്രശ്നമുണ്ടാക്കി. ഞങ്ങൾ പറഞ്ഞ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് ബോർഡ്, എല്ലാ കടയുടെയും മുമ്പേ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വന്നാൽ അതിന് മുമ്പേ ഞങ്ങൾ മാറ്റിക്കോളാം. ഏതെങ്കിലും ഒരു ബോർഡ് മാറ്റുകയാണെങ്കിൽ അതിന് മുമ്പേ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങളറിയണ്ട, നിങ്ങളുടെ ബോർഡ് നിങ്ങൾ മാറ്റിക്കൊള്ളണം. ഒന്നും തന്നിട്ടില്ല. ഇയാൾ വന്ന് പറയണതല്ലാതെ പഞ്ചായത്തിൽ നിന്നോ യാതൊന്നും ഒരു ഇതുമില്ല. ഞങ്ങളങ്ങനെ അനധികൃതമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ അയാൾക്ക് എന്തോ ഞങ്ങളുടെ അടുത്തൊരു മുൻവൈരാഗ്യം ഉള്ളതുപോലെ ആണ് കാണിച്ചത്. അപ്പോൾ ഈ ബഹളം കേട്ടുകൊണ്ട് കൊച്ചു ഇറങ്ങി വന്ന് കാണുമായിരിക്കും. കൊച്ചു വരുന്നതൊന്നും ഞാൻ കണ്ടില്ല. കൊച്ചു കിടന്ന് വിളിക്കുന്ന കേട്ടുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ അവനെ അവൻ്റെ കയ്യിൽ ഈ എടാ എൻ്റെ വീഡിയോ എടുക്കുന്നോടാന്ന് ചോദിക്കും. കയ്യിൽ ഇങ്ങനെ ഒരു വെട്ടുകെട്ടി. അപ്പോഴാണ് എല്ലാവരും അയാളെ അടുത്തോട്ട് ഓടിപ്പോയതും ഞങ്ങളെല്ലാവരും അയാളായിട്ട് പിടിവലിയായതും. എനിക്കിപ്പോൾ ശരീരമൊക്കെ എനിക്ക് ഭയങ്കര വേദന. അമ്മയെ ഉപദ്രവിക്കുകയാണ്? ആ, എന്നെ ഉപദ്രവിച്ചു. കയ്യിലൊക്കെ ഇടിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അയാൾ ഇടിച്ചതാണ്. അപ്പോൾ അതാ ഇന്നലെ എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ആ, കൈ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. ആ, കൈ ഇങ്ങനെ വെച്ച് ഇടിച്ചതാണ്. അപ്പം ഇന്നെനിക്ക് ശരീരമൊക്കെ നല്ല വേദന, പിടിയും വലിയും നടന്നത്. അപ്പം മോന് ഇപ്പോൾ ഒരു അല്പം കുറവുണ്ട്. ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട് ഈ വേദനയുടെ, അത് കഴിച്ചു അവൻ. അപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇതാണ് എന്താ പറയുന്നത്, ഒരു ദുണ്ടായിസം അല്ലെങ്കിൽ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഒരു പിരിവ് വരും ചോദിക്കും. അതായത് ആ ഫണ്ട് ഈ ഫണ്ട് പിരിവ് ചോദിക്കുകയാണ്. ഈ പിരിവ് പോലും തൊടുത്തിൽ ദുണ്ടായിസം മറ്റേ മറ്റു തടത്താരെ ബോർഡ് എടുത്ത് മാറ്റാൻ പറയുന്നില്ല. ഇത് ഇവരടുത്ത് തന്നെ മുൻപൈരാക്കിയുള്ളവർ നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അമ്മയുടെ മോൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ അത് ആ ചേട്ടന്റെ ക്വാളിഫിക്കേഷൻ വെച്ചാണ് ജോലി ചെയ്യുന്നത്. ഞാനാണ് നിന്നത്തെ ജോലി വാങ്ങിച്ച അതിന്റെ പേരിലും പിരിവ് നടത്തുന്നുണ്ട്. ജോലി വാങ്ങിച്ചതിന്റെ പേരിലാണ് ഇത്രയും കാലം പിരിവ് നടത്തിയത്. പിരിവ് നടത്തി കിട്ടാതായപ്പോഴാണ് ഈ ഒരു ഗുണ്ടായസത്തിലേക്ക് കടന്നതെന്ന് വേണം പറയാം. അത് കൊച്ചുകുട്ടിയെ വരെ അടിക്കുകയും അതുപോലെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ
മർദ്ദിക്കുകയും ചെയ്ത് ഇപ്പൊ ആശുപത്രിയിൽ വരെ എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അതൊരു ജനപ്രതിനിധിയാണ് ഇത് ചെയ്തെന്ന് പറയുമ്പോൾ പറയുന്നത് ഒരു സി പി എം നേതാവ് ഇങ്ങനെ ചെയ്യുന്നത്, കാരണം സി പി എം നേതാവ് കേട്ടിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ വെച്ചിട്ടുണ്ട്. ഗുണ്ടായിസമാണ് സി പി എമ്മിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസം ആണല്ലോ. നേതാക്കളെ അണികൾ ആണ് കൂടുതൽ. ഇപ്പൊ ഒരു നേതാവിനെ മുന്നിട്ട് ഇറങ്ങി ഒരു ഗുണ്ടായിസം കാണിക്കാൻ ചെയ്യുന്നത്, ഇതിനെതിരെ തത്കാല നിയമ നടപടി പോലീസ് സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ സി പി എം ഗുണ്ടായിസം എത്രത്താളം മുന്നോട്ട് പോകുന്ന അറിയാൻ പറ്റും. വെള്ളനാട് ശേഷം മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസ് ഇന്ന് സി പി എമ്മിൽ വന്നിട്ടാണ് ഈ ഗുണ്ടായിസവും ഗുണ്ടാപ്പിനും. അത് വെള്ളനാട് എൻ്റെ നാടാണ്, ഈ നാട്ടിൽ എന്ത് നടക്കും ഞാൻ തീരുമാനിക്കും. ഒരു രാജവാഴ്ച പോലെ വെള്ളനാട് ശശി പോകുന്നത്. എന്തായാലും ഇതിന് പോലീസിന്റെ നിയമ നടപടി നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കാം. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ ആശിഷിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷും.